നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും അധികം പ്രതീക്ഷ വച്ച് പുലർത്തുന്ന ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലം, മൂന്നാം സ്ഥാനത്തുള്ള ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷയില്ലാത്ത മണ്ഡലം. ആ മണ്ഡലത്തിൽ യു ഡി എഫിനായി മത്സരിക്കുന്നത് സിറ്റിംഗ് എം പി ആയ ശശി തരൂരാണെങ്കിൽ, മണ്ഡലം പിടിച്ചെടുക്കാനായി എൻ ഡി എ നിയോഗിച്ചത് കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരനെയാണ്. പ്രചരണ രംഗത്ത് ആദ്യഘട്ടം പിന്നിട്ടപ്പോൾ ഒരു പടി മുന്നിലെത്തിയത് രാജീവ് ചന്ദ്രശേഖരാണ്. എല്ലാ മേഖലകളിലെയും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസമാർജിക്കാൻ ഇതിനകം തന്നെ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം യു ഡി എഫ് ക്യാമ്പിലാകെ മ്ലാനത പരത്തി പാർട്ടിക്കുള്ളിലെ ഉൾപാർട്ടി പോര് പുറത്തു വന്നിരിക്കുന്നു. മണ്ഡലത്തിലെ പല മേഖലകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ശശി തരൂരിനെതിരെ പാർട്ടി പ്രവർത്തകർ തന്നെ പ്രതിഷേധമുയർത്തുന്ന കാഴ്ചയും കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു. അതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ അതിഗുരുതരമായ ആരോപണവുമായി ശശി തരൂർ രംഗത്ത് വന്നത്. തീരദേശ മേഖലകളിൽ വൈദികരടക്കമുള്ളവർക്ക് പണം കൊടുത്ത് വോട്ടു നേടാൻ, സ്വാധീനിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നുവെന്നായിരുന്നു ശശി തരൂരിൻ്റെ ആരോപണം. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരമൊരു പരാമർശം ശശി തരൂർ നടത്തിയത്. ഇതിന് പിന്നാലെ ഇക്കാര്യത്തിൽ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നു. ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി, പിന്നാലെ ഇത് സംബന്ധിച്ച നിയമ നടപടികൾക്ക് വേണ്ടി വക്കീൽ നോട്ടീസ് അയച്ചു. വക്കീൽ നോട്ടീസിന് മറുപടി നൽകുമ്പോൾ സമയത്ത് ഈ പ്രശ്നത്തിൽ നിന്നും തലയൂരാൻ ശ്രമിക്കുകയായിരുന്നു ശശി തരൂർ. താൻ പേരെടുത്തു പരാമർശിച്ചിട്ടില്ല, അതായത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരെടുത്തോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ പാർട്ടിയോ പരാമർശിച്ചല്ല ഇത്തരമൊരു ആരോപണം നടത്തിയത്. തനിക്ക് കേട്ട് കേൾവിയുള്ള ഒരു കാര്യം പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ, അതിൽ തനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമല്ല. ചിലർ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ താൻ പറഞ്ഞതാണെന്ന ഒഴുക്കൻ മറുപടിയാണ് ശശി തരൂർ നടത്തിയത്. നേരിട്ട് പേര് പറയാത്തിടത്തോളം കാലം ഈ നോട്ടീസിൻ മറ്റ് നടപടികൾക്ക് കാര്യമില്ലെന്നുമായിരുന്നു ശശി തരൂരിൻ്റെ നിലപാട്. എന്നാൽ അങ്ങനെ വിട്ടുകൊടുക്കില്ല എന്ന് രാജീവ് ചന്ദ്രശേഖരും പറഞ്ഞു. കഴിഞ്ഞ 18 വർഷക്കാലം സംശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി ജീവിച്ച വ്യക്തിയാണ്. 18 വർഷക്കാലം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണത്തിൻ്റെ കളങ്കം പോലും തനിക്ക് മേൽ ഉയർന്നിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിത്വത്തിനുടമയായ തന്നെ വ്യക്തിപരമായി ആക്രമിക്കാൻ ശ്രമിച്ചാൽ ആരായാലും താൻ തിരിച്ചടിച്ചിരിക്കും. അതിന് എത്ര വലിയ ആളായാലും താൻ തിരിച്ചടിച്ചിരിക്കും. ചങ്കിൽ കൈവച്ച് തലയുയർത്തിയ ആർജവത്തോടുകൂടി ആണൊരുത്തൻ പറയുന്നത് തലസ്ഥാനം കേട്ടു. പിന്നാലെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിനും തലയൂരാൻ ശ്രമിക്കുന്ന തരൂരിനെയാണ് നമ്മൾ കണ്ടത്. തരൂർ പിന്നീട് ഒഴിവ് കഴിവുകൾ പറയുന്നത് നമ്മൾ കേട്ടു. ഇതിൽ തനിക്ക് നേരിട്ട് അറിവുള്ള കാര്യമല്ല. ആരൊക്കെയോ തന്നോട് പല തവണ ഇക്കാര്യം പറഞ്ഞപ്പോൾ അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരോ ബി ജെ പിയുടെ പേരോ താൻ പരാമർശിച്ചിട്ടില്ല എന്ന സാങ്കേതികത്വം പറഞ്ഞ് ഇതിൽ നിന്ന് തലയൂരാനാണ് ശശി തരൂർ ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ നിയമപരമായ നടപടി ശശി തരൂർ നേരിടേണ്ടി വരുമെന്ന് രാജീവ് ചന്ദ്രശേഖരൻ ഉറപ്പിച്ചു പറയുന്നു. എന്തായാലും തലസ്ഥാനത്തെ മത്സരം കൂടുതൽ കൂടുതൽ കൊഴുത്തു കയറുകയാണ്. അതിന് പിന്നാലെ തന്നെ വലിയ ആരോപണ പ്രത്യാരോപണങ്ങളും തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നു. തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെതിരെ നുണക്കഥകളും നുണബോംബുകളും പൊട്ടിക്കുകയാണ് യു ഡി എഫും എൽ ഡി എഫും. രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്വത്തു സംബന്ധിച്ച സത്യവാങ്മൂലമാണ് പിന്നാലെ ഉണ്ടായ വലിയ ആക്ഷേപങ്ങൾക്ക് അടിസ്ഥാനം. രാജീവ് ചന്ദ്രശേഖർ സ്വത്തു മറച്ചു വച്ചുവെന്ന് യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ ആരോപിച്ചു. എങ്കിൽ നിങ്ങൾ നിയമപരമായി തെളിയിക്കുക എന്ന വെല്ലുവിളിയാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഇടതുമുന്നണിയും വലതുമുന്നണിയും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധനയ്ക്കുള്ള നിർദ്ദേശവും നൽകി. എന്നാൽ ഇക്കാര്യത്തിൽ കൃത്യമായ വിശദീകരണം രാജീവ് ചന്ദ്രശേഖർ നൽകുന്നു. കോവിഡ് കൊറോണ കാലത്ത് ലോക്ക്ഡൗൺ സമയത്തുള്ള തൻ്റെ വരുമാനത്തെക്കുറിച്ചുള്ള ഒരു പരാമർശത്തെയാണ് വക്രീകരിച്ച് കാണിക്കുന്നത്. ആ സമയത്ത് തൻ്റെ സ്ഥാപനങ്ങൾ വലിയ നഷ്ടത്തിലായിരുന്നു. ആ സമയത്ത് വരുമാനമില്ലാത്തത് കൊണ്ട് തന്നെ നികുതി അടയ്ക്കേണ്ട കാര്യമില്ല. ആ കാലഘട്ടത്തിലെ നികുതിയുടെ വിശദാംശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ തനിക്കെതിരെ വലിയ ആക്ഷേപവുമായി ഇവർ രംഗത്ത് വരുന്നതെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇക്കാര്യത്തിലെ വിശദീകരണം.
നേർക്കുനേർ പോരാടാൻ കഴിവില്ലാത്തവരാണ് ഇത്തരത്തിൽ വളഞ്ഞ വഴികളിലൂടെ തന്നെ ആക്രമിക്കുന്നത്. വ്യക്തിപരമായി ആക്രമിക്കാൻ ശ്രമിച്ചാൽ നിയമപരമായി തന്നെ നേരിടുമെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പക്ഷം. എന്തായാലും തലസ്ഥാനത്ത് UDF കോൺഗ്രസ് ഒരിക്കലും ഇത്ര ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശശി തരൂർ കഴിഞ്ഞ കാലത്തെ പോലെ ശശി തരൂരിൻ്റെ ഒരു ഇമേജ് വെച്ച് തീരദേശ മേഖലകളിലെ മത്സ്യത്തൊഴിലാളികളുടെ പിന്തുണ വെച്ച് ചില സാമുദായിക വോട്ട് ബാങ്കുകൾ വെച്ചുകൊണ്ട് വിജയിച്ചു കയറാമെന്ന് കരുതിയെങ്കിൽ അവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന വലിയ തുറുപ്പ് ചീട്ടിനെ നരേന്ദ്രമോദി രംഗത്തിറക്കിയതോടുകൂടി കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പ്രതീക്ഷകളെല്ലാം തെറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മാത്രവുമല്ല, രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്തേക്ക് എത്തി ഇറക്കുമതി സ്ഥാനാർത്ഥിയാണ്, മലയാളിയല്ല കന്നഡക്കാരനെന്നുള്ള ആക്ഷേപമാണ് ആദ്യം കോൺഗ്രസും ഇടതുപക്ഷവും ഉന്നയിച്ചത്. എന്നാൽ നല്ല ശുദ്ധമായ മലയാളത്തിൽ തരൂരിനേക്കാൾ കൃത്യമായി കാര്യങ്ങൾ ജനങ്ങളോട് സംവദിക്കാൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം ഒന്നടങ്കം മാറി. ഇന്നിപ്പോൾ തിരുവനന്തപുരം പാർലമെൻറ് മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പോലും രാജീവ് ചന്ദ്രശേഖർ ആരെന്ന് വ്യക്തമായി അറിയാം. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ വിപ്ലവം നടത്തിയ വ്യക്തി, രാജ്യാന്തര തലത്തിൽ അറിയപ്പെടുന്ന ടെക്നോക്രാറ്റ്, അന്താരാഷ്ട്ര മേഖലകളിൽ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ ഇന്റൽ പെൻഡിയം ചിപ്പടക്കമുള്ളവയുടെ നിർമ്മാണത്തിൽ ഏറെ നിർണായകമായ റോൾ വഹിച്ച വ്യക്തി, അങ്ങനെ അന്തർദേശീയ തലത്തിൽ തന്നെ വലിയ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 18 വർഷമായി നരേന്ദ്രമോദിയോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ നേതാവ്, കഴിഞ്ഞ സർക്കാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് വഹിച്ച കേന്ദ്രമന്ത്രി. അത്തരത്തിൽ വിവിധ തലങ്ങളിൽ തൻ്റെ കഴിവ് തെളിയിച്ച രാജീവ് ചന്ദ്രശേഖർ ഇന്ന് തിരുവനന്തപുരത്തുകാർക്ക് സുപരിചിതനാണ്. അതുമാത്രവുമല്ല, ഒരു വിശ്വപൗരനെന്ന ഇമേജോടുകൂടി വന്ന ശശി തരൂരിന് പഴയ പ്രതാപം തലസ്ഥാനത്തില്ല. ഒരു മിഡിൽ ക്ലാസും അപ്പർ ക്ലാസ്സിലുമുള്ള ആളുകളൊക്കെ തന്നെ ശശി തരൂരിനെ തഴഞ്ഞിരിക്കുന്നു. ശശി തരൂരിനൊപ്പം തലയെടുപ്പുള്ള തലപ്പൊക്കമുള്ള ഒരു ഉന്നത വ്യക്തിയായ രാജീവ് ചന്ദ്രശേഖറിനെ എന്തുകൊണ്ട് പിന്തുണച്ചുകൂടാ എന്നുള്ള ചിന്ത അത്തരം വോട്ടർമാരിൽ വന്നിരിക്കുന്നു. അതുമാത്രവുമല്ല, ടെക്കികൾ ഒരുപാടുള്ള തലസ്ഥാന നഗരത്തിൽ ടെക്നോളജിയുമായി അടുത്ത് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖറിന് വലിയ മതിപ്പാണുള്ളത്. യുവ വോട്ടർമാർ, പുതു വോട്ടർമാർക്കിടയിൽ തരൂരിനേക്കാൾ സ്വീകാര്യം നേടാൻ ഇതിനിടയിൽ തന്നെ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തീരദേശ മേഖലയാണ് എപ്പോഴും കോൺഗ്രസിനെ വിജയിപ്പിക്കുന്നത്. ആ തീരദേശ മേഖലകളിൽ തുടക്കം മുതൽ പ്രചരണത്തിനെത്തുകയും ആ മേഖലകളിൽ വലിയ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖറിന് ഏറ്റവും അനുകൂലമായി മാറുന്ന ഘടകം. അതേസമയം ശശി തരൂരിനെ തീരദേശ മേഖല തിരസ്കരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടത്. പ്രധാനമായും കോവളം നിയോജകമണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തരൂരിനെതിരെയുള്ള വലിയ പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധം അണപൊട്ടുന്ന അവസ്ഥയുണ്ടായി. ഒടുവിൽ ജീവനും കൊണ്ട് തരൂരിന് ഓടി രക്ഷപ്പെടേണ്ട സാഹചര്യമുണ്ടായി. ഇത് കോവളത്തെ മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും തരൂരിനെതിരെ വലിയൊരു വിഭാഗം പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ രാജിവെച്ചുകൊണ്ട് തരൂരിനെതിരെ മത്സരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. എന്തായാലും തലസ്ഥാന നഗരം ഇക്കുറി വലിയ മാറ്റങ്ങൾക്ക് വേദിയാകുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഒളി ആക്രമണങ്ങളും നുണക്കഥകളും മെനയാനുള്ള നീക്കത്തിൽ ഒടുവിൽ പാളിപ്പോയിരിക്കുന്നു തരൂർ ക്യാമ്പ്. ഒടുവിൽ എങ്ങനെയെങ്കിലും ഈ വിവാദത്തിൽ നിന്ന് തരയൂറാൻ വേണ്ടിയുള്ള പെടാപ്പാടിലാണിപ്പോൾ ശശി തരൂരും കൂട്ടരും.